നമസ്കാരം ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ നിരവധി പേർ പ്രളയത്തിൽ മരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കാദരാഞ്ജലി നേരട്ടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഉണ്ണിയെ കണ്ടാറിയ ഊരിലെ പഞ്ഞം നല്ല തണുപ്പല്ലേ ഒരു മൂന്നെണ്ണം കടകടാ ഒഴിച്ചങ്ങ് അടിച്ചു അതിന്റെ അടിമ മാത്രമേ ഉണ്ടല്ലോ ബിനുവിജോ ബിനുവിജോനെ വിളിച്ചിട്ട് പ്രളയത്തെക്കുറിച്ച് ചോദിച്ചു അതാ നിരവധി മരണം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അടിച്ച് കീഴിരിക്കുകയാണ് എനിക്ക് ഒന്ന് പിന്നീട് വിനുവി ജോണെ തന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഈ അടിമ കൂടി ഒരെണ്ണം അങ്ങ് കട്ടാക്കി ഒഴിച്ചു കൊടുത്തു അത് അടിച്ചിട്ടാണ് കേരളത്തിൽ ആ രണ്ടായിരത്തി സിനിമ ഇരുന്ന കണ്ട് അതിന്റെ കൂട്ടത്തിൽ കണ്ടതിന് ശേഷം കേരളത്തിൽ പ്രളയമാണത്ര നിരവധി പേർ മരിച്ചു കഴിഞ്ഞു എല്ലാവർക്കും എന്റെ ആദരാഞ്ജലി നാട്ടുകാരെടുത്തിട്ട് പൊങ്കാല ഇട്ടപ്പോൾ ആ പോസ്റ്റ് മുക്കിയിട്ടുണ്ട് എന്തായാലും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കെട്ടിറങ്ങണേന് മുന്നോടിയായിട്ട് തന്നെ മൊങ്ങി ജിയെ വിളിച്ചിട്ട് പറഞ്ഞു ആ സിനിമയിൽ ഒരു സൈനികൻ മരണപ്പെടുന്നുണ്ട് അത് കേരളത്തിൽ ഏതൊരു സൈനികൻ മരണപ്പെട്ടിട്ടുണ്ട് ഒരു പാവപ്പെട്ട ബദിരനായിട്ടുള്ള മൂകനായിട്ടുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ കാല് കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിക്കണം അദ്ദേഹത്തിന് ഒരു പരംവീർ ചക്രയും ഒപ്പം ആ കുടുംബത്തിന് വേണ്ട ധനസഹായത്തിന് വേണ്ടിയും അഭ്യർത്ഥന കൊടുത്തായിട്ട് അറിയുന്നുണ്ട് പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്കൊരു പ്രത്യേക പാക്കേജ് ഉടനടി വരും അതിനുവേണ്ടി വേണ്ടി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അദ്ദേഹം പുതിയ ബ്ലൂ പ്രിന്റുമായിട്ട് തലസ്ഥാനത്ത് വരുമെന്ന് അറിയിച്ചപ്പോഴാണ് നാട്ടുകാരുടെ പൊങ്കാല ബിനുവി ജോൺ തന്നെ ശ്രദ്ധപ്പെടുത്തിയത് അയ്യോ അണ്ണ അണ്ണന്റെ പോസ്റ്റ് വിവാദ ഞാൻ പറഞ്ഞ ഇങ്ങനെയല്ല ചിലപ്പോ ചാവൂ എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ ഇങ്ങനെ ഇവിടെ ഈ നാട്ടിൽ കുറെ പേര് മരിക്കാനുണ്ട് മരിച്ചാലേ നമ്മുടെ വാർത്താ കച്ചവടം ബലപ്പെടുത്താൻ പറ്റൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇൻഫർമേഷൻ ആണ് കുറെ പേർ ഇപ്പൊ പ്രളയമായി ഇതങ്ങ് ചാവാ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തത് ആ ഇൻഫർമേഷനെ വെച്ചുകൊണ്ടും സിനിമയെ മുൻനിർത്തിക്കൊണ്ടുള്ള കഥയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് മുക്കേണ്ടി വന്നിട്ടുള്ളത് തലസ്ഥാനത്തിന് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും മിടുമിടുക്കനായിട്ടുള്ള ജനപ്രതി എന്ത് വേണം ഒരു നാട്ടിൽ രണ്ട് ദിവസം മഴ പെയ്താൽ പ്രളയമാണ് വീട്ടിൽ നിന്ന് വെളിയിറങ്ങട്ടെ അതായത് ഒരു അമുൽ ബേബിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം കണ്ടില്ലേ നടക്കണത് അഭാവം മുഖഭാവം കണ്ടാൽ കൃത്യമായിട്ട് അറിയാം ഒരു അമുൽ ബേബിയാണ് ഈ സ്പൂൺ ഫീഡിംഗ് സ്റ്റൈലിൽ വളർത്തിയെടുത്ത ബാക്കിൽ നിന്ന് പി ആറുകാർക്ക് കീ കൊടുക്കണ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒരു പാവ ആ പാവ ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് പറയാനുള്ളത് തലയ്ക്കകത്ത് ആളുതാമസമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രിയാണ് ഇങ്ങനെയുള്ള വകതിരിവില്ലായ്മ എഴുതിയിട്ടു ഒരു നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹം മുൻകൂട്ടി ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ഇവിടെ അത്രയും വലിയ പ്രളയം ഉണ്ടായിട്ടില്ല മരണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ദിവസത്തെ ശക്തമായ മഴയിലും അത്ര വലിയ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കപ്പുറം അത്രയും വലിയ ഒരു ഭീകരാവസ്ഥയും കേരളത്തിലില്ല പക്ഷേ നല്ല വെള്ളക്കെട്ട് രൂക്ഷമായി അത് മാത്രമായിരുന്നു പ്രശ്നം ആ വെള്ളക്കെട്ടിനെ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഏതാണ് മറ്റേ ഡാമുന്റെ മോളിൽ കൂടെ വരികയാണ് ഉള്ളിക്കിടക്കുന്ന സാധനം അതാണ് കട്ടയ്ക്ക് മൂന്നാളിൽ അങ്ങോട്ട് കീച്ചിട്ടിരിക്കുകയല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്കിൽ അതുകൂടെ ചുരുട്ടി ചുണ്ടിന്റെ ഇടയിലൂടെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും ലഹരി നാലിരട്ടിയാകും അപ്പൊ സാധാരണ വെള്ളക്കെട്ട് കണ്ടാലും തോന്നും ഇതാ ഇതൊരു വലിയ ഡാം നിറഞ്ഞു നിൽക്കുന്ന ഫീൽ അദ്ദേഹത്തിന് ഉണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിൽ പഴയ ആ ഓർമ്മയും സിനിമയുടെ ആ കഥയെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ പത്തഞ്ഞൂറ് പേർ ഇതിനകത്ത് പ്രളയത്തിൽ മരിച്ചു കഴിഞ്ഞു ആ അഞ്ഞൂറ് പേർക്ക് എന്റെ വക ഫ്രീ ആയിട്ട് ഒരു ആദരാഞ്ജലി അത് ഇറക്കിയിട്ടേക്കാം ഒരു ഗുമ്മാവുമല്ലോ കാര്യം ആദ്യമായിട്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് എന്തായാലും മണ്ടം അറിയും എന്റെയൊക്കെ ആ മണ്ടമറിയുന്നതിന് എന്റെ വക ആദ്യത്തെ ആദരാഞ്ജലി എത്തുമ്പോൾ ഞാനാണല്ലോ ഹീറോ അതാണ് നടത്തിയത് ഇപ്പോ അത് മുക്കി മുണ്ടും പൊക്കി ഓടിയിട്ടുണ്ട് എന്തൊരു അവസ്ഥയാണ് തലസ്ഥാനത്തുകാർക്ക് അബദ്ധം പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് നാലാം തീയതി ഈ മഹാഭാവിയെ വിജയിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഈ സ്റ്റേറ്റിൽ ഉണ്ടാകാത്ത പ്രളയം ഉണ്ടായെന്നും അതിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു ജന നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം വലിയ സംഭവമാണ് ബ്ലൂ പ്രിന്റുമായി തേരാപ്പാറ ഒരു മഹാന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഈ പി ആർ വർക്കിനപ്പുറം ഒരു മരവാഴ എന്നല്ലാതെ അതിനപ്പുറത്തേക്കും മറ്റു വാചകങ്ങളിൽ ഇയാളെ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല ഒരു നാട്ടിലെ ജനങ്ങൾ മരിക്കണമെന്നും മരിച്ചു എന്നൊക്കെ സങ്കല്പിച്ച് പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ എത്ര മാത്രം വകതിരിവില്ലാത്തവരാണ് ഇവരൊക്കെയാണ് ഏഷ്യാനെറ്റിന്റെ മൊലാളിയായിട്ടിരുന്നൊക്കെ അങ്ങ് വിലസുക വലിയ മൊലാളിയാണ് മൊലാളിയായ വലിയ സംഭവമാണ് തലയ്ക്കാത്ത ആൾ താമസം വേണ്ടേ വിനു ബിജോണിനെ വിശ്വസിച്ച് വിനു ബിജോൺ പറഞ്ഞു കൊടുത്ത എഴുതി ഫേസ്ബുക്കിൽ ഇടുമ്പോ അതായത് വിനു ബിജോൺ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് വരും മണിക്കൂറുകളിൽ ഇങ്ങനെ ആകും ഇത്ര പേര് മരിക്കും അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്താണ് മറ്റത് കയറിയുന്നുണ്ട് അത് സംഭവിച്ചു അങ്ങ് കേട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഇട്ട പോസ്റ്റ് ഇപ്പോൾ എടുത്തിട്ട് അലക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സിനിമയും സ്വപ്നം കണ്ടുകൊണ്ട് കേരളത്തിൽ അത് സംഭവിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ നടക്കുന്നവരാണ് ഈ നാട്ടിലുള്ളവർ അതിനെയല്ല ഇതിനേക്കാൾ വലിയ പെരുന്നാൾ വന്നാൽ നേരിടാൻ ശേഷിയുള്ള സംവിധാനമാണ് കേരളത്തിലുള്ളതെന്ന് രണ്ടും മൂന്നും നാലും തവണയല്ല പല ഘട്ടങ്ങളിൽ പല പ്രതിസന്ധികളിൽ നിങ്ങളെല്ലാം കൂടി ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചപ്പോഴും തല ഉയർത്തിയുന്ന ഒരു നാടാണ് അതുകൊണ്ട് ഈ ആഗ്രഹമൊന്നും അങ്ങ് നടപ്പാക്കി കളയാ അല്ലെങ്കിൽ നടന്നു കിട്ടുമെന്നൊന്നും വിചാരിച്ച് കളയല്ലേ പൊന്ന് അമുൽ ബേബി എന്ന് മാത്രമേ പറയാനുള്ളൂ